أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഖൈറ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നാമൊക്കെ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദുൽഹിജ്ജ മാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഭാര്യ ഹാജറ ബി റളിയല്ലാഹു അൻഹയുടെയും പുത്രനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ത്യാഗനിർഭരമായ ജീവിതത്തിൻ്റെ വിശുദ്ധ സ്മരണകളാണ് നമുക്ക് ഓർമ്മയിൽ വരുന്നത്. ഈ ദുൽഹിജ്ജയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത്. ഉദ്ഹിയ്യത്തിനെ സംബന്ധിച്ച് അതിൻ്റെ ശ്രേഷ്ഠതകളിൽ ധാരാളം ഹദീസുകൾ നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ തന്നെ ബലിമൃഗത്തിൻ്റെ രക്തം ഭൂമിയിൽ വീഴലോടുകൂടെ അവൻ്റെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വഹാബത്തെ കിറാം ഉദ്ഹിയ്യത്തിൻ്റെ മഹത്വം ചോദിക്കുമ്പോൾ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഓരോ രോമത്തിനും 10 നന്മകൾ എഴുതപ്പെടുകയും അവൻ്റെ 10 തിന്മകൾ മായ്ക്കപ്പെടുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ തന്നെ കാണാം, അള്ളിമു ദുഹായാക്കും ഫഇന്നഹ അല സിറാത്തി മതായാക്കും എന്ന് കാണാം. സിറാത്ത് പാലത്തിൽ അത് അവനുള്ള വാഹനമായി മാറുമെന്ന് മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറ്റുന്ന ആളുകളൊക്കെ വിശുദ്ധമായ ഉദഹിയ്യത്ത് കർമ്മത്തിൽ പങ്കെടുക്കണമെന്നാണ് പ്രിയപ്പെട്ടവരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത്, ഉദഹിയ്യത്ത് എന്ന് പറയുന്നത് ഒന്ന്, അതിൻ്റെ നിയത്താണ്. നിയത്ത് ഒന്നെങ്കിൽ നമ്മൾ അറുക്കുമ്പോഴോ അല്ലെങ്കിൽ ഉദഹിയ്യത്തിന് വേണ്ടി മൃഗത്തെ നിർണയിക്കുമ്പോഴോ ആണ് നമ്മൾ അതിൻ്റെ നിയത്ത് ചെയ്യേണ്ടത്. നവൈത്തു അൽ ഉദഹിയ്യത്തൽ മസ്നൂന, സുന്നത്താക്കപ്പെട്ട ഉദഹിയ്യത്തിനെ ഞാൻ കരുതി എന്നതാണ് അതിൻ്റെ നിയത്ത്. കൃത്യമായി അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ടുള്ള മൃഗമാകുമ്പോൾ, അതിൽ നമുക്കറിയാം ഒട്ടകം, മാടുവർഗ്ഗങ്ങൾ, അതുപോലെ ആട്, ഇതാണല്ലോ ഉദഹിയ്യത്തിൻ്റെ മൃഗങ്ങൾ എന്ന് പറയുന്നത്. അതിൽ 7 വരെ ഷെയറാകാം, അതും നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അതിൻ്റെ സമയം എന്ന് പറയുന്നത് പരിശുദ്ധമായ ദുൽഹിജ്ജ 10 പെരുന്നാളിൻ്റെ അന്ന് സൂര്യൻ ഉദിച്ച് ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് ഒരു ചുരുങ്ങിയ രൂപത്തിൽ 2 റക്അത്ത് നിസ്കാരവും 2 ഖുതുബയും നിർവഹിച്ചത് മുതലാണ് അതിൻ്റെ സമയം ആരംഭിക്കുന്നത്. അയ്യാമു തശ്രീഖ് ദുൽഹിജ്ജ 13 സൂര്യാസ്തമനം വരെ അതിൻ്റെ സമയം നീണ്ടു നിൽക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മാംസം, അത് നാട്ടിൽ തന്നെ വിതരണം ചെയ്യൽ അനിവാര്യമാണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഉദഹിയ്യത്തിൻ്റെ ബലിമൃഗത്തിൻ്റെ തോൽ, അത് പലപ്പോഴും പലരും കൂലിയായിട്ടൊക്കെ നൽകുന്നത് കാണാം. പക്ഷേ അതൊരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അത് സ്വതക്ക ചെയ്യണം എന്നതാണ്. അറിവുകാരന്, അറിവ് നടത്തുന്ന ആൾക്ക് അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന ആൾക്ക് കൂലിയായിട്ട് നൽകാൻ പാടില്ല. അതിൻ്റെ തോല് മറ്റു കാര്യങ്ങളൊക്കെ സ്വതക്കയായി നൽകണം എന്നതാണ് മഹത്തുക്കളായ ഫുഖഹ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അതുമായി ബന്ധപ്പെട്ടുള്ള സുന്നത്താണ്. ഉദഹിയ്യത്ത് കർമ്മം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായി സുന്നത്തുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത്, ദുൽഹിജ്ജ 1 മുതൽ ഉദഹിയ്യത്ത് അറവ് നടത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അവരുടെ നഖം, മുടി പോലെയുള്ളവ നീക്കാതിരിക്കൽ സുന്നത്താണ്. അവ നീക്കൽ കറാഹത്താണെന്നാണ് മഹത്തുക്കളായ ഫുഖഹ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഉദഹിയ്യത്ത് കർമ്മത്തിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ദുൽഹിജ്ജ ആകുന്നതിന് മുമ്പ് തന്നെ, അതായത് ഇപ്പോൾ ഈ മാസം അവസാനത്തിൽ തന്നെ അവരുടെ മുടി വെട്ടലും നഖം മുറിക്കലും ഇത്തരം പരിപാടികളൊക്കെ ഈ മാസത്തിൻ്റെ അവസാനത്തിൽ തന്നെ തീർത്ത് ദുൽഹിജ്ജ 1 മുതൽ അങ്ങോട്ട് പിന്നീട് നഖം, മുടി പോലെയുള്ളവ നീക്കാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഉദഹിയ്യത്ത് എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായ കർമ്മമാണ്. അത്
പറ്റുന്നവരൊക്കെ അതിൻ്റെ നിബന്ധനകളൊക്കെ ഒത്ത്, അതായത് പ്രായപൂർത്തിയും ബുദ്ധിയും സ്വതന്ത്രനുമായ ആൾക്കാണ് ഈ ഉദഹയ്യത്ത് സുന്നത്ത്. അതുപോലെ ഉദഹയ്യത്തിന് മതിയാകുന്ന സാമ്പത്തിക ശേഷിയുള്ളവർക്കാണ് ഉദഹയ്യത്ത് സുന്നത്താക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഉദഹയ്യത്ത് കർമ്മത്തിൽ പറ്റുന്നവരൊക്കെ പങ്കെടുക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇത്തരം ശ്രേഷ്ഠമായ അമലുകളൊക്കെ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഉദഹയ്യത്ത് ആ കർമ്മത്തെക്കുറിച്ച് ധാരാളം ശ്രേഷ്ഠതകൾ മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ദുൽഹജ്ജ മാസത്തിൽ ഈ വിശുദ്ധമായ കർമ്മത്തിൽ നമ്മളെ കൊണ്ടാവുന്നവരൊക്കെ പങ്കെടുത്തുകൊണ്ട് നമുക്ക് ആഖിറത്തിലേക്കുള്ളൊരു മുതൽക്കൂട്ടായി അതിനെ നമുക്ക് അള്ളാഹു നൽകിയതാണ് ആ മുതൽക്കൂട്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മത്തിക്ക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.